ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു തൗസൻഡ് ഡയറസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ബിൻഷാ മോണ്ടാസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് സംവിധായകരിൽ ഒരാളാണ് രഞ്ജിത് ശങ്കർ. മമ്മൂക്ക നായകനായിട്ട് എത്തിയ വർഷവും ജയസൂര്യ തകർത്ത് അഭിനയിച്ച പ്രേതവും പുണ്യാളൻ അഗർബത്തീസും കുഞ്ചാക്കോ ബോബൻ നായകനായ രാമന്റെ ഏദൻ തോട്ടവും പൃഥ്വിരാജ് നായകനായിട്ട് എത്തിയ അർജുനൻ സാക്ഷിയുമൊക്കെ മലയാളികൾക്ക് സമ്മാനിച്ചത് മികച്ചൊരു ദൃശ്യ വിരുന്നായിരുന്നു. ഇതിൻ്റെയൊക്കെ തലതൊട്ടപ്പൻ രഞ്ജിത് ശങ്കർ ഒരു സിനിമയിലെത്തുമ്പോൾ ആരാധകർക്ക് അതിലൊരു പ്രതീക്ഷയുമുണ്ട്. അങ്ങനെ യുവാക്കളെ തൃപ്തിപ്പെടുത്തിയ ചിത്രമാണ് അദ്ദേഹം ഏറ്റവും പുതുതായി സംവിധാനം ചെയ്ത ഫോർ ഇയേഴ്സ്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച റിലീസ് ചെയ്ത ഫോർ ഇയേഴ്സിന് മികച്ച പ്രേക്ഷക പ്രതികരണവും നിരൂപക പ്രശംസയുമാണ് ലഭിച്ചത്. ഇപ്പോഴും ഷോ കാണാൻ നിരവധി പ്രേക്ഷകരാണ് എത്തുന്നത്. ക്യാമ്പസ് സൗഹൃദവും പ്രണയവും പ്രമേയമാക്കി രഞ്ജിത് ശങ്കർ തന്നെ രചിച്ച ഈ ചിത്രം ഡ്രീംസ് ആൻഡ് ബിയോണ്ടിൻ്റെ ബാനറിൽ രഞ്ജിത് ശങ്കറും ജയസൂര്യയും ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒമർ ലുലു ഒരുക്കിയ ഒരു അഡാർ ലവ് എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച മാണിക്യമലരായ എന്ന പാട്ടിലെ ഒറ്റ കണ്ണിറുക്കലിലൂടെ ലോകമെമ്പാടും ആരാധകരെ സൃഷ്ടിച്ച പ്രിയ പ്രകാശ് വാര്യർ ഒരിടവേളയ്ക്ക് ശേഷം മലയാളത്തിലെത്തുന്ന ചിത്രം കൂടിയാണിത്. ചിത്രത്തിലെ നായകനായിട്ട് എത്തിയിരിക്കുന്നത് ജൂൺ എന്ന ചിത്രത്തിലൂടെ കയ്യടി നേടിയ സർജാനോ ഖാലിദാണ്. സർജാനോ ഖാലിദ് വിശാൽ എന്ന കഥാപാത്രത്തിന് ജീവൻ നൽകിയ ഫോർ ഇയേഴ്സിൽ ഗായത്രി എന്ന കഥാപാത്രമാണ് പ്രിയ അവതരിപ്പിച്ചത്. സംവിധായകൻ രഞ്ജിത് ശങ്കർ അബ്രപാണിയിൽ ഒരുക്കിയ പ്രണയകാവ്യം തന്നെയായിരുന്നു അക്ഷരാർത്ഥത്തിൽ ഫോർ ഇയേഴ്സ്. പുതിയ കാലത്തെ പ്രണയത്തിലേക്കും അതിൻ്റെ വൈകാരികതയിലേക്കും വിശാലിനും ഗായത്രിക്കുമൊപ്പം പ്രേക്ഷകരെയും കൂട്ടിക്കൊണ്ടു പോവുകയാണ് സിനിമയിലൂടെ സംവിധായകൻ ചെയ്യുന്നത്. മലയാളത്തിന് ഒരുപിടി മികച്ച സിനിമകൾ സമ്മാനിച്ച രഞ്ജിത് ശങ്കർ ഇത്തവണ മുൻ ചിത്രങ്ങളിൽ നിന്നും തീർത്തും വിഭിന്നമായി ഒരു ക്യാമ്പസ് പ്രണയ പശ്ചാത്തലമാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രണയം എന്നത് എത്രമാത്രം ഹൃദ്യവും വേർപിരിയൽ എത്രമാത്രം ഹൃദയഭേദകവുമാണെന്ന് ഓരോ പ്രേക്ഷകനെയും ഓർമ്മപ്പെടുത്തുകയാണ് ചിത്രം. ക്യാമ്പസ് പ്രണയവും നഷ്ടമോഹങ്ങളും വിരഹവും നൊമ്പരവും ഒക്കെ പ്രേക്ഷകനെയും ഓർത്തെടുക്കാൻ പ്രേരിപ്പിക്കുകയാണ് സംവിധായകൻ ഓരോ ഫ്രെയിമിലൂടെയും. ക്യാമ്പസിൽ 4 വർഷം ഒരുമിച്ച് ചിലവഴിക്കുന്ന പ്രണയ ജോഡികളുടെ കഥ പറയുന്ന ഫോർ ഇയേഴ്സിലെ പ്രണയാർത്ഥമായ വീഡിയോ ഗാനം ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. പറന്നേ പോകുന്നേ എന്ന വരികളോടെ തുടങ്ങുന്ന ഈ ഗാനത്തിൻ്റെ ഹൈലൈറ്റ് ഇതിൽ ഏറെ ഇഴുകിച്ചേർന്നാണ് സർജാനോ ഖാലിദും പ്രിയ വാര്യരും അഭിനയിച്ചിരിക്കുന്നത് എന്നത് തന്നെയാണ്. സന്തൂപ് നാരായണൻ വരികൾ രചിച്ച ഈ ഗാനത്തിന് സംഗീതം പകർന്നത് ശങ്കർ ശർമ്മയും ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് നജീ മർഷാദ്, ശ്രുതി ശിവദാസ് എന്നിവർ ചേർന്നാണ്. ഹൃദയത്തെ സ്പർശിക്കുന്ന ഈ ഗാനം യൂട്യൂബ് ട്രെൻഡിംഗ് ലിസ്റ്റിലും ഇടം നേടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിനോടകം മേക്ക് ഇറ്റ് മെമ്മറബിൾ എന്ന പ്രിയാവാര്യരുടെ പാട്ടിനിടയിലെ ഡയലോഗ് എത്രയോ സുന്ദരമാണെന്നും എത്ര ഭംഗിയായിട്ടാണ് ഇവർ പ്രണയം കൈമാറുന്നതെന്നുമാണ് പ്രേക്ഷകർ പറയുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, പാട്ടിൽ ഇൻറ്റിമേറ്റ് സീൻ ആണെങ്കിൽ കൂടിയും പ്രേക്ഷകരിൽ ഭൂരിഭാഗവും നല്ല കമൻറ്റുകളാണ് പങ്കുവെക്കുന്നത്. അഡാർ ലവ് എന്ന ചിത്രത്തിനു ശേഷം വിമർശനങ്ങളുടെ പടുകുഴിയിൽ വീണ ട്രോളുകളിൽ നിറഞ്ഞു നിന്ന പ്രിയാവാര്യരുടെ ഒരു ഗംഭീര തിരിച്ചുവരവ് തന്നെയാണ് ഈ ചിത്രം. കാരണം 2019 ഒരു അഡാർ ലവ് റിലീസ് ചെയ്തതിനു ശേഷം പ്രിയാവാര്യർ മലയാളത്തിൽ നിന്ന് വിട്ടുനിന്ന് അന്യഭാഷാ ചിത്രങ്ങളിൽ സജീവമായിരുന്നു. ബോളിവുഡിൽ പോലും അഭിനയിച്ച താരത്തിന് മലയാളത്തിൽ നിന്ന് നല്ല വേഷങ്ങൾ ലഭിച്ചിരുന്നില്ല. പക്ഷേ രഞ്ജിത് ശങ്കർ ഒരുക്കിയ 14-ാമത്തെ ചിത്രമായ ഫോർ ഇയേഴ്സ് പ്രിയാവാര്യരെ മലയാളത്തിന് പ്രിയപ്പെട്ടവളാക്കി മാറ്റുകയാണ്. പ്രിയാവാര്യരെ വിമർശിച്ചവർ തന്നെ ഇപ്പോൾ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുകയാണ്. സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ അഭിമുഖങ്ങളെല്ലാം കണ്ട് പ്രിയാവാര്യർ എന്ന നായിക ഇത്രയും സിമ്പിളും ഹമ്പിളും ആയിരുന്നു എന്നാണ് എല്ലാവരും ചോദിച്ചിരുന്നത്. വെറുത്തു വെറുത്തൊടുക്കം ഇഷ്ടമായ നായിക എന്നൊക്കെയായിരുന്നു അഭിമുഖ വീഡിയോയ്ക്ക് താഴെ വന്ന കമൻറ്റുകൾ. ഇപ്പോൾ പുറത്തിറങ്ങിയ ഈ വീഡിയോ ഗാനത്തിനും കുറച്ച് കമൻറ്റുകൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാം പ്രിയാവാര്യർക്ക് കട്ട സപ്പോർട്ട് കൂടിയാണ്. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഇറ്റ്സ് മീ ബിൻഷാ മോണ്ടാസ് സൈനിങ് ഓഫ്.